ഗർഭിണികളാകാൻ യൂറോപ്യൻ സ്ത്രീകൾ ഇന്ത്യയിലെ ലഡാക്ക് മേഖലയിലെ ഗ്രാമത്തിലെത്തുന്നു. അത്ഭുതം തോന്നുന്നു അല്ലേ? എന്നാൽ അത്ഭുതപ്പെടേണ്ട, അങ്ങനെയൊരു ഗ്രാമം ഇന്ത്യയിലുണ്ട്. ലഡാക്കിലെ ബിയാമ, ഥാ, ഹാനു, ദർച്ചിക് ഗ്രാമങ്ങളിലാണ് ഗർഭം ധരിക്കാൻ മാത്രം യൂറോപ്യൻ വനിതകൾ എത്തുന്നത്. ബ്രൊഖപ്പ യുവാക്കളിൽ നിന്നാണ് യുവതികൾ ബീജം സ്വീകരിക്കുന്നത്. ഇവിടെ എത്തുന്ന വിദേശ വനിതകൾ തങ്ങൾക്കിഷ്ടപ്പെട്ട പുരുഷനെ തിരഞ്ഞെടുക്കുന്നു. അവരോടൊപ്പം ഗർഭിണിയാകുന്നതുവരെ താമസിക്കുന്നു. ഗർഭധാരണം നടന്നതിനു ശേഷം അവർ തങ്ങളുടെ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങുന്നു. ബ്രൊഖപ്പക്കാർ കലർപ്പില്ലാത്ത ആര്യൻ വംശജരാണെന്നാണ് വിശ്വാസം. ആര്യൻ വംശത്തിലുള്ള കുഞ്ഞുങ്ങളെ ലഭിക്കുക മാത്രമാണ് ഇവിടെ എത്തുന്ന വനിതകളുടെ ലക്ഷ്യം. ഇവിടുത്തെ ആര്യന്മാരിൽ മറ്റ് വംശജരുടെ രക്തം കലർന്നിട്ടില്ല എന്നതാണ് പ്രത്യേകതയായി പറയപ്പെടുന്നത്. മഹാനായ അലക്സാണ്ടറുടെ ഇന്ത്യ ആക്രമണം ചരിത്രത്തിലൂടെ നമ്മൾ വായിച്ചറിഞ്ഞതാണ്. യുദ്ധത്തിന് ശേഷം അലക്സാണ്ടർ മടങ്ങിയപ്പോൾ നിരവധി യോദ്ധാക്കൾ ഇൻഡസ് വാലിയിൽ താമസമാക്കി. അവിടുത്തെ ഭൂപ്രകൃതിയിലും മറ്റും ആകൃഷ്ടരായാണ് അവർ അവിടെ താമസമാക്കിയതെന്ന് പറയപ്പെടുന്നു. അന്ന് അവിടെ താമസമാക്കിയ യോദ്ധാക്കളുടെ പിന്മുറക്കാരാണ് ഇപ്പോൾ ഈ ഗ്രാമത്തിലുള്ളതെന്നാണ് വിശ്വാസം. ലഡാക്കിലെ മറ്റു പുരുഷന്മാരിൽ നിന്ന് വ്യത്യസ്തരാണ് ബ്രൊഖപ്പ പുരുഷന്മാർ. ഇളം നിറമുള്ള കണ്ണുകൾ, ഉയർന്ന കവിൽത്തടങ്ങൾ, നീണ്ട മുടി, വിളറിയ ചർമ്മം തുടങ്ങിയവ ബ്രൊഖപ്പ പുരുഷന്മാർക്കുണ്ട്. ഇവിടുത്തെ പുരുഷന്മാർ മറ്റു വംശത്തിലുള്ളവരെ കല്യാണം കഴിക്കാറുമില്ല. ബ്രൊഖപ്പക്കാർ പ്രഗ്നൻസി ടൂറിസത്തെക്കുറിച്ച് അധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല. സമൂഹത്തിൽ അവർക്കുള്ള ആദരവ് നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് കാരണം. ബ്രൊഖപ്പയുടെ ആചാരങ്ങൾ വേദിക് സംസ്കാരവുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു. ആര്യന്മാരെ പോലെ അവരും പ്രകൃതിയെ ആരാധിക്കുന്നവരാണ്. പുരുഷ ദൈവങ്ങൾ മാത്രമല്ല അമ്മ ദൈവങ്ങളും അവർക്കുണ്ട്. മാത്രമല്ല സംസ്കൃതവുമായി സാമ്യമുള്ള ഭാഷയാണ് ബ്രൊഖപ്പയുടേത്. എല്ലാ വർഷവും ഒക്ടോബറിൽ ബൊണോണ എന്ന ഉത്സവം ബ്രൊഖപ്പക്കാർ ആഘോഷിക്കാറുണ്ട്. കൃഷിയാണ് ബ്രൊഖപ്പക്കാരുടെ ഉപജീവന മാർഗം. സൈന്യത്തിൽ ജോലി ചെയ്യുന്നവരുമുണ്ട്. എവിടെയൊക്കെ പോയാലും തങ്ങളുടെ വംശത്തിൽ കലർപ്പുണ്ടാകാൻ അവർ അനുവദിക്കാറില്ല. ആധുനിക സൗകര്യങ്ങൾ ഗ്രാമത്തിലെത്തിയതോടെ ബ്രൊഖപ്പയുടെ ജീവിത സാഹചര്യങ്ങളിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരളകൗമുദി.